ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇദ്ദേഹത്തെയാണ് നല്ല പൊക്കം കുറഞ്ഞ വണ്ണമുള്ള വെളുത്ത മീശിയും താടിയുമുള്ള ചുമന്ന ഡ്രസ് ഇട്ട് സർക്കസിൽ ജോക്കറിടുന്നത് പോലത്തെ ഒരു തൊപ്പി വെച്ച് പുറത്തൊരു ബാഗും ഇട്ട് അതിൽ നിറയെ സമ്മാനങ്ങളിട്ട് ഇങ്ങനൊരു രൂപമാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് റെയിൻഡിയൽ എന്ന് പറയുന്ന നല്ല നീണ്ട കൊമ്പുള്ള എട്ട് മാൻ ഒരുമിച്ച് കെട്ടിയ ഒരു വണ്ടിയാണ് ഇദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ദി സാന്റക്ലോസ് ആരാണ് ഇദ്ദേഹം എവിടെ നിന്നാണ് ഈ സാന്റക്ലോസ് ഉണ്ടായത് എങ്ങനെയാണ് ഈ സാന്റക്ലോസ് ഉണ്ടായത് ഈ സാന്റക്ലോസിന്റെ ചരിത്രം എന്താ എന്നതിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ക്രിസ്ത്യൻസ് ആയ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണിത് ഒരുപാട് രസമുള്ള ചരിത്രവുമാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന സാന്റക്ലോസ് ഇപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും തന്നെ നല്ല പരിചയമുണ്ട് ഡിസംബർ മാസം ആരംഭം മുതൽ തന്നെ എല്ലാവരും സാന്റക്ലോസിന്റെ വേഷം ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം കുട്ടികളും ക്രിസ്മസ് അപ്പൂപ്പൻ സാന്റക്ലോസ് എന്നിങ്ങനെ സ്നേഹത്തോട് വിളിക്കുന്നത് നമുക്കറിയാം സാന്റക്ലോസിനെ അറിയാത്ത ഒരു കുട്ടിയും ഈ ലോകത്തുണ്ടാവില്ല ഈ ലോക പ്രശസ്തനായ സാന്റക്ലോസ് സത്യത്തിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ നിക്കോളോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു നല്ല സമ്പത്തുള്ള വീട്ടിൽ ഏടി ഇരുന്നൂറ്റി എൺപതിൽ ജനിച്ചു ചെറുപ്രായത്തിൽ തന്നെ തന്റെ അപ്പനും അമ്മയും മരിച്ചുപോയി നിക്കോളസിന് ക്രിസ്തുവിനെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ബിഷപ്പായി മാറി തുർക്കിയിൽ ഒരു സഭയിൽ അദ്ദേഹം പുരോഹിതനായിരുന്നു അവിടെ ഒരുപാട് പാവപ്പെട്ടവർക്ക് തന്നാൽ കഴിയുന്ന രീതിയിൽ നന്മ ചെയ്തു വന്നു സെയിന്റ് നിക്കോളസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആളുകൾ അദ്ദേഹത്തെ സിന്റർ ക്ലാസ് എന്നും വിളിച്ചിരുന്നു ആ സമയത്തൊക്കെ ക്രിസ്ത്യൻസിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുമായിരുന്നു പുരോഹിതന്മാരെയും ക്രിസ്ത്യാനികളെയും ദൈവത്തെ തള്ളിപ്പറ അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലമായിരുന്നു അത് ഈ നിക്കോളാസിനെയും ഒരു പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറ എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചിരുന്നു പിന്നീട് ഗവൺമെന്റ് മാറിയപ്പോഴത്തേക്കിനും അദ്ദേഹം സ്വതന്ത്രനായി പാവപ്പെട്ട ജനങ്ങളുടെ വികസനത്തിനും അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി സ്വയം സമർപ്പിച്ച അത്ഭുത വ്യക്തിയായിരുന്നു അദ്ദേഹം നിന്റെ വലങ്ക ചെയ്യുന്നത് ഇടങ്ങേ എന്ന് എന്ന തിരുവെഴുത്തനുസരിച്ച് അദ്ദേഹം ജീവിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ അറിയാതെ തന്നെ അവർക്കു വേണ്ടി ആ കാര്യം ചെയ്തു കൊടുക്കുമായിരുന്നു ദയ കരുതൽ കുട്ടികളോടുള്ള സ്നേഹം തുടങ്ങിയ നല്ല ഗുണങ്ങളുള്ള ഈ നിക്കോളസ് ചുവന്ന ഡ്രസ്സിട്ട് വെള്ളക്കുതിരപ്പുറത്ത് കയറി കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിക്കുമായിരുന്നു ഒരു കാര്യം അറിയാമോ ഇദ്ദേഹം നല്ല സമ്പത്തുള്ള കുടുംബത്തിലല്ലേ ജനിച്ചത് അദ്ദേഹം തന്റെ എല്ലാ സ്വത്തും വിറ്റ് പാവപ്പെട്ടവരെയും രോഗത്തിലായർക്കും കൊടുത്ത് സഹായിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങളുടെ രഹസ്യ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും പള്ളിയിൽ പറയാം അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുമെന്നും ഈ നിക്കോളസ് സഭയിലെ ജനത്തോട് പറഞ്ഞിരുന്നു അതനുസരിച്ച് എല്ലാവരും അവരുടെ പരാതികൾ പറയുമ്പോൾ അത് ന്യായമാണെന്ന് മനസ്സിലാക്കി അവർ അറിയാതെ തന്നെ അവരെ സഹായിക്കുന്നത് അദ്ദേഹം ഒരു ശീലമാക്കി ഇദ്ദേഹം സഹായിച്ചതിൽ തന്നെ ഒരു പ്രത്യേക സംഭവം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ടായിരുന്നു അദ്ദേഹത്തിന് വീട്ടു വനം കഴിഞ്ഞില്ല സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കാൻ കഴിവില്ലാത്തത് ആ പെൺമക്കളെ വ്യഭിചാര പണിക്ക് വിടാൻ അയാൾ വിചാരിച്ചു അവിടെ തണുപ്പ് കാലം തുടങ്ങുന്ന സമയം അവരൊരു ഉത്സവമായി ആചരിക്കാറുണ്ട് എല്ലാവരും ആ ഉത്സവത്തിൽ ആഘോഷിക്കുന്ന സമയത്ത് ഈ വീട്ടുകാർ വളരെ ദുഃഖത്തിലായിരുന്നു അന്ന് പാതിരാത്രി എന്തോ ഒരു സാധനം വീട്ടിനകത്ത് വന്ന് വീണു ആ ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് വന്ന് നോക്കി വീടിന്റെ ചിമ്മിണിയുടെ അകത്തുകൂടി ഒരു സാധനം വന്ന് വീണ് കിടക്കുന്നത് കണ്ടു ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു അതിനകത്ത് സ്വർണവും പണവും ഉണ്ടായിരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി ദൈവം കൊടുക്കാൻ തീരുമാനിച്ച ഓട് പൊളിച്ചും കൊടുക്കും എന്ന് പറയുന്നത് പോലെ ദൈവം എന്റെ ആവശ്യം മനസ്സിലാക്കി പണം തന്നു എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ ആദ്യ മകളുടെ കല്യാണം കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടാമത്തെ മകളുടെ കല്യാണത്തിനും ആ ആളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ആ സമയവും തണുപ്പുകാല തുടങ്ങിയ സമയമായിരുന്നു ആയിരുന്നു ആദ്യ പ്രാവശ്യം ഒരു പൊതി ചിമണിയിലൂടെ വന്ന് വീണതുപോലെ അന്ന് രാത്രിയും അയാളുടെ വീട്ടിൽ ഒരു പൊതി വന്നു വീണു ആരാണീ പൊതി ഇടുന്നതെന്ന് അറിയാൻ ഓടി പുറത്തുപോയി നോക്കി അങ്ങ് ദൂരെ ഒരാൾ പോകുന്നത് കണ്ട് എന്നല്ലാതെ അയാളുടെ രൂപമോ ആരാണെന്നോ അറിയാൻ കഴിഞ്ഞില്ല കുറച്ചു വർഷത്തിനു ശേഷം തന്റെ മൂന്നാമത്തെ മകളുടെ കല്യാണ സമയമായി നിശ്ചയമെല്ലാം കഴിഞ്ഞു ആ തണുപ്പ് ഉത്സവ സമയത്ത് ആരാണിങ്ങനെ പൊതി ഇടുന്നതെന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഉണർന്നിരുന്നു വിചാരിച്ചതുപോലെ തന്നെ ആ സമയത്ത് ഒരു പൊതി വന്ന് വീണു ഉടൻ തന്നെ പുറത്തേക്ക് ഓടിപ്പോയി നോക്കി ചുമന്ന ഡ്രസ് ഇട്ട് ഒരു വെള്ള കുതിരപ്പുറത്ത് വലിയ ബാഗ് നിറയെ സമ്മാനവുമായി ഒരാൾ പോകുകയായിരുന്നു ഓടി ചെന്ന് നിർത്തി നോക്കിയപ്പോൾ ആ രൂപത്തിന്റെ ഉടമസ്ഥൻ സെയിന്റ് നിക്കോളസ് ആയിരുന്നു അയാൾ അത്ഭുതപ്പെട്ടു എന്റെ മൂന്ന് മക്കളെയും സഹായിച്ചത് താങ്കളാണോ എന്ന് പറഞ്ഞ് അയാൾ കരഞ്ഞു എന്നാൽ നിക്കോളാസ് അയാളോട് ഞാൻ സഹായിച്ചത് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് അയാളെ അനുഗ്രഹിച്ച് നിക്കോളാസ് യാത്രയായി ഈ സെയിന്റ് നിക്കോളാസ് തണുപ്പ് കാലത്തെ ഉത്സവ സമയത്ത് അവിടെ ആർക്കൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി അവരുടെ വീട്ടിൽ സ്വർണമോ പണമോ ഇടുന്നത് ശീലമാക്കിയിരുന്നു ആ പൊതു ഇട്ട ഉടൻ തന്നെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ വേഗത്തിൽ അവിടെ നിന്ന് പോകും എന്നിട്ട് ആ വീട്ടുകാർ ആ നന്മ അനുഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കും ഇങ്ങനെ തന്റെ എല്ലാ സ്വത്തും വിറ്റ് ജനത്തെ തേടി ചെന്ന് സഹായിച്ച നിക്കോളാസ് മൂന്നാം നൂറ്റാണ്ടിൽ ഡിസംബർ ആറാം തീയതി മരിച്ചു ഈ ദിവസം സെയിന്റ് നിക്കോളാസ് ഡേ ആയി ഇപ്പോഴും യൂറോപ്പിലുള്ള ജനം ആചരിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് നിക്കോളാസ് മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ശരീരം മീറ എന്ന സ്ഥലത്ത് അടക്കം ചെയ്തു എല്ലാവരോടുമുള്ള അദ്ദേഹത്തിന്റെ ദയയും സ്നേഹവും കാരണം ആളുകൾ അദ്ദേഹത്തിന്റെ ശവകുടീര്യത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി ആറാം നൂറ്റാണ്ടോടെ അദ്ദേഹത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമായി അതിനുശേഷം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് ഡച്ചുകാർ പലരും അമേരിക്ക ന്യൂയോർക്കിൽ പോയി താമസിക്കാൻ തുടങ്ങി ഡിസംബർ ആറിന് നിക്കോളാസിന്റെ ഓർമ്മ അവിടെ വെച്ച് തന്നെ അവർ അവരാഘോഷിക്കാനും ആരംഭിച്ചു സെയിന്റ് നിക്കോളാസ് എന്ന സിന്റർ ഈ വിഭാഗക്കാരാണ് അമേരിക്കയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഡിസംബർ ആറാം തീയതി അവർ ചുവന്ന ഡ്രസ് ഇട്ട് വെള്ളക്കുതിരയിൽ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിച്ചു ആ സംഭവത്തെക്കുറിച്ച് അമേരിക്കയിലെ ഒരു പത്രം ഇങ്ങനെ എഴുതി എസ് ടി എ ക്ലാസ് എന്ന് കാലക്രമേണ എസ് ടി എ ക്ലാസ് എന്നത് സാന്റ്റ ക്ലാസ് എന്നായി മാറി മാത്രമല്ല ഡ്രസ്സിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി നാം ഇന്ന് കാണുന്ന ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിലേക്ക് മാറ്റി നിക്കോളാസ് ജീവിതത്തിൽ സാധാരണയായി ചെയ്തു വന്ന കാര്യം ഇപ്പോൾ അതൊരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു എല്ലാവരും പലരും സാന്റക്ലോസിന്റെ വേഷമിട്ട് ചുറ്റുമുള്ള നിർധനരായ ആളുകളെ സഹായിക്കാൻ തുടങ്ങി കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിച്ചു ഇംഗ്ലണ്ടിലെ കുട്ടികൾ ഡിസംബർ ആറിന് അവരുടെ വീട്ടിൽ ഒരു സോക്സ് തൂക്കിയിടും സാന്റക്ലോസ് വീടിന്റെ ചിമിണിയിൽ കൂടെ ഇറങ്ങി വന്ന് സമ്മാനങ്ങൾ അതിനുള്ളിൽ വയ്ക്കുമെന്ന് ഇംഗ്ലണ്ടിലെ കുട്ടികൾ വിശ്വസിക്കുന്നു സാന്റക്ലോസ് ഒട്ടകപ്പുറത്താണ് എത്തുന്നതെന്ന് സിറിയയിലുള്ള കുട്ടികൾ വിശ്വസിക്കുന്നു യേശുവിനെ ഒട്ടകപ്പുറത്ത് കാണാൻ വന്ന ശാസ്ത്രിമാറാണ് ഈ സാന്റക്ലോസ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ്രശസ്ത എഴുത്തുകാരൻ വാഷിംഗ്ടൺ എറിവിൻ എന്നയാൾ പല തെളിവുകൾ കാണിച്ച് നിക്കോളസ് ആണ് യഥാർത്ഥ സാന്റക്ലോസ് എന്ന് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊക്കോ കമ്പനി സാന്റക്ലോസ് ഒരു കാർട്ടൂണായി പരസ്യങ്ങളുടെ ഒരു പരമ്പര പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പുറത്തിറങ്ങിയ സാന്റക്ലോസ് ഇസ് കമ്മിങ് ടു ടൗൺ എന്ന ഗാനം വളരെ ജനപ്രിയമായ ഗാനമായി ഇന്നും നിലനിൽക്കുന്നു ഇപ്പോഴും ലോകത്തെല്ലായിടത്തും ഒരുപാട് ആൾക്കാർ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷമിട്ട് ആഘോഷിക്കുന്നു സാന്തക്ലോസിന്റെ വേഷം ധരിച്ച് സുമാർത്ത പ്രഖ്യാപിക്കുന്നു സാന്തക്ലോസിന്റെ വേഷം ധരിച്ച് ഒരു പാട്ടും പാടി വീടുതോറും സമ്മാനങ്ങൾ എത്തിക്കുന്നത് ഇന്ത്യയിൽ ആചാരമായി മാറി ഈ സാന്റക്ലോസ് എന്ന ക്രിസ്മസ് അപ്പൻ ഇല്ലാതെ ഇന്ന് എവിടെയും ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല ഈ നിക്കോളസ് ചെയ്ത ചെറിയ സംഭവം ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന രീതിയിൽ ക്രിസ്മസ് മാസത്തിൽ ആവശ്യമുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ ഒരു ആചാരമായി മാറി എന്നതാണ് ശ്രദ്ധേയം ഈ ഡിസംബർ മാസത്തിലും മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കാം ഈ ക്രിസ്മസ് ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നത് മാത്രമല്ല കർത്താവ യേശുവിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാം ഇതാണ് ക്രിസ്മസ് അപ്പുപ്പൻ അല്ലെങ്കിൽ ക്ലോസ് ഉണ്ടായ ചരിത്രം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ